പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കാം. ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കിട ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻഭാഗ്യണ ചീട. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, പ്രത്യാശ എപ്പോഴും നീക്കിയും. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമപുരുഷനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീശ്വരായ നീക്കി സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. ദേവദൂതരെ നാദനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാദനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹ പരലെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിയോട് നിൽക്കുന്ന സ്തുതിയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമോ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ.
നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനി പരിപാവനനാ ആമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സ്നേഹനായി വസിക്കുന്ന പരിശുദ്ധനും സ്ത്രീകനും ബലവാനും മൃത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം ഇപ്പോൾ ഞങ്ങളെ ദാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും സേനമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കുകയും ആമേൻ സഹോദരരെ യാക്കോബ് സ്നേഹേദിയ ലേഖനം അധ്യായം ഒന്ന് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തന്നെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ ഞങ്ങളുടെ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടി ആത്മാവോടും കൂടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 22:39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ജീവിതത്തില് ഒറ്റപ്പെടുമ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന വേളയിൽ നീ ആയിരിക്കേണ്ട സ്ഥലം ദൈവസന്നിധിയാണ് നിന്റെ വേദന നിന്റെ ഭാഷയിൽ നിന്റെ ഹൃദയത്തിൻ്റെ ആ നൊമ്പരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിന്റെ കർത്താവിന് മാത്രമാണ് കാരണം നമ്മൾ പറയുന്ന ഭാഷ ചിലപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല കേട്ടോ അവർക്ക് അതിൻ്റെ ആ ഫീലിംഗ് അതിൻ്റെ നൊമ്പരം ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ടാകും ആ സമയത്ത് തമ്പുരാന്റെ സന്നദ്ധിയിലിരുന്ന് പൊട്ടിക്കരയാൻ നിനക്ക് പറ്റിക്കഴിഞ്ഞാൽ നീയല്ല കണ്ണുനീര് തുടയ്ക്കേണ്ടത് ദൈവം നിന്റെ കണ്ണുനീര് തുടച്ചു തരും ഇന്ന് യേശുനാഥൻ നമുക്കതിൽ കാണിച്ചു തരികയാണ് തീവ്രവേദനയുടെ നിമിഷത്തില് പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാര് അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് അവർക്ക് മനസ്സിലാകുന്നില്ല തീവ്രവേദനയുടെ നിമിഷം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലാകാം വ്യക്തിപരമായ ജീവിതത്തിലാകാം കടന്നു പോകുന്ന നിമിഷത്തില് ദൈവസന്നിധിയില് കരയുക അവിടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കരയുക കണ്ണുനീര് പ്രാർത്ഥനയായി മാറും ആ പ്രാർത്ഥന ദൈവം അനുഗ്രഹമാക്കി മാറ്റും അതിന് നമുക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടരുന്നു അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ അവൻ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ച് പിതാവേ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവന്റെ വീർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു
അവനെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാർ അടുത്തു ചെന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ച്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് യാചിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലിത്തയെയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയാൽ ഈ സ്ഥാപനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണി ആന്തരികത്തിൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീർണമാർജന മുഴുവന്റെയും കിടങ്ങളെ പ്രതികയും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. സകലദാന്തനായ ദൈവ കൃപാ സമൃദ്ധം നമ്മുടെ കിടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയീകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ വേദന മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാകാൻ പറ്റില്ല. നിന്നെ അറിയുന്ന, നിന്റെ ഹൃദയത്തെ, ഹൃദയത്തിൻ്റെ നൊമ്പരം അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും ആശ്വാസം. വേദന വരുമ്പോൾ ഓടി എത്തേണ്ടത് ദിവ്യാന്യ സന്നിധിയിലാണ്. അവിടെ ഇരുന്ന് കരയണം. ആ കരച്ചില നമ്മളെല്ലാം തുടക്കേണ്ട ദൈവം നമുക്ക് തുടച്ചു തരുന്നതാണ്. പലപ്പോഴും വേദന വരുമ്പോഴേക്കും എല്ലാത്തിനും കാരണം കർത്താവാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി പഴിചാരി ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പോകും. ആദ്യം പോകുന്ന സ്ഥലം ദൈവസന്നിധി നിന്ന്. ദൈവത്തിൻ്റെ കണ്ണില്ലേ ദൈവം വല്ലതൊക്കെ വരുത്താൻ കാരണം എന്ന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് മനുഷ്യനെ നമ്മൾ ആശ്രയിക്കുന്നു. വിശ്വാസം നകന്നു പോകുന്നു, മനുഷ്യനെ ആശ്രയിക്കുന്നു. ഈ പരിഹാര വെള്ളിയാഴ്ച നമ്മൊന്ന് ധ്യാനിച്ചു നോക്കാം. ദൈവസന്നിധിയിലാകാൻ ഒരു തീരുമാനം എടുക്കുക. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവിനെയും അമ്മയെയും അറിയുന്ന പിതാവിന്റെയും സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരുന്നിന്റെ സുദീർഘമായ യുദ്ധാനം പഴയതിന് മാത്രയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം.
भयभक्ति जनकमाय प्रार्थिक्कुवान आराधन समर्पिक സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 കർത്താവായ ദൈവമേ സ്വർഗീയനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എല്ലാവരും ബലഹീനരും ആകുലരുമായി സർവ്വത്തിൽ നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു അവിടുത്തെ സ്മരണ രാത്രിയിൽ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സർവ്വത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിന്മാർക്ക് നൽകിക്കൊണ്ടരുളിച്ചെയ്ത് ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ പ്രകാരം തന്നെ കസയും എടുത്ത് കൃതദാസതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയിടം പിടിയിലേന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എന്റെ നാമതൊന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ ഒന്നു ചേർന്ന് ദാസർ പാടാം നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേശുദനായ ദൈവമേ സർവതരിക സർവപിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജോർജ് അറിഞ്ചേരി മെത്രാപൊലീതാക്ക് വേണ്ടി മധുരപ്രതീക്ഷനായ മറാണ്ടിസ് മെത്രാപൊലീതാക്ക് വേണ്ടി രൂപതീക്ഷനായ മാർപോളി കണ്ണുകാട് മെത്രാന് വേണ്ടി പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാരായ പരിശുദ്ധ ഭരണകർത്താക്കൾ മലധികാരികൾ വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരെ സനൽ പ്രീജനകമാവിധം വർദ്ധിച്ച് നിരിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ വിശുദ്ധരും ദുഃഖിതരും ദുരിതരും പേടിതരും രോഗികളും മംഗളരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്പെടും കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിലുകൾ കഴിയുന്ന എല്ലാവർക്കും നിരാശലമതിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്തതെല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ സഹനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും വേദനയിലൂടെ കടന്നു പോകുന്ന ആ നാട്ടിലെല്ലാ മക്കൾക്ക് വേണ്ടിയും എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ ഗസ്റ്റ് ജീവിതം നയിക്കുന്നവർ മാനസിക സമ്മൂലം വേദനിക്കുന്നവർ ദുശീലങ്ങൾ ലോകത്ത് ജീവിക്കുന്നവർ ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കുർബാന സ്വീകരിക്കണമേ പാവനാത്മാവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവദായകം ദൈവികമാരക സത്യ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കണ്ണുകളടക്കം ആത്മാവിന് വേണ്ടി ദാഹത്തോടെ നിമിഷം പ്രാർത്ഥിക്കട്ടെയും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളിവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളുടെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രതിയാസയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിൽ സുഖരായതിലുമായ ജീവിതനം കരണമാകട്ടെ തന്നാലും നാഥ ആത്മാവിനെ ജീവവും പരിശുദ്ധവും ജീവിതാമങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോടും ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥന നീയങ്ങളോടും കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അനുഗ്രഹത്തിനനുസൃതമായി
दिवस नामेल नियोगे समर्पेष अहंकार पापति कलपर मनमुर निमिष पड़े विशुद्ध कुर्बानेल സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
പരിശുദ്ധാത്മാവ് കൃപാവരത്താൽ സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമർപ്പിക്കുവാനുകടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസിഹായും പരിശുദ്ധവും ജീവിതായകം ദൈവികമായ കുർബാന വഴി നിഞ്ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും തന്റെ ശരീരത്താൻ നമ്മുടെ കടങ്ങൾ പുറകിയ രക്തദാ നമ്മളുടെ പാപങ്ങളെ കറ മാച്ചുകളെയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെ അർജികളെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല വലങ്ക നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.